ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം ചേർന്ന ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ കെ സി ഷമുൽ പാസ്റ്റർ, ചാക്കോ സം പാസ്റ്റർ, സമേത്തി പാസ്റ്റർ, അവരൊക്കെ കഴിഞ്ഞ രാത്രിയൊക്കെ മുഴുവൻ സമയവും ഉറക്കളിച്ചിരുന്ന് കഴിഞ്ഞ രാത്രിയിലത്തെ പുതുവത്സര ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തവരാണ്. ശാരീരികമായി അവർ വിശ്രമിക്കേണ്ട സമയമാണ് പകൽക്കാലം ഇപ്പോൾ, എങ്കിലും അവർ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം പ്രിയപ്പെട്ടവരൊക്കെ യു എസിലും കാനഡയിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, അവിടുത്തെ ഒരു ടൈം സോണിലുള്ളവർ, കർത്താവിൻ്റെ ദാസൻ സമയത്ത് പാസ്റ്റർ ഓർപ്പിച്ച പോലെ അവിടെ വേറെ ഇനിയും ടൈം സോണിന് കിടക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമുക്കതെല്ലാം കൂടെ ഓരോ മണിക്കൂറുകൾ വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്കതിനുള്ള സാവകാശം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈസ്റ്റേൺ ടൈം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം എല്ലാവരെയും ആ നിലയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൻ്റെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു ബലമായിട്ട് ഒരു ചെറിയ ചിന്ത ദൈവവചനത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പുതുവർഷ സന്ദേശം പുറകാലെ ദൈവദാസനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ഞാനൊരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് ആ മുഖമായിട്ടൊന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാ. പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്യമാണ്. ഈ വാക്യം വായിച്ച് ആ പദം അവസാനത്തെ ആ പദമാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. നമുക്കറിയാം ഈ ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവർ 400 വർഷത്തോടധികം സമയം അവിടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. അവർ അടിമത്തത്തിൽ ഒക്കെ ആയിരുന്നതിന് തുല്യമായ ഒരവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയ സമയങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നിന്ന് ദൈവം അരുളി ചെയ്തതുപോലെ, ദൈവം വാക്തത്വം പറഞ്ഞതുപോലെ, വാക്ക് മാറാതെ ദൈവം അതിൻ്റെ സമയമായപ്പോൾ അവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്ത് മോശയെ ദൈവമയച്ച്, ദൈവപുരുഷനായ മോശയെ ദൈവമയച്ച് അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നു. ഇന്ന് പകൽ ഞാൻ ആരംഭത്തിൽ തന്നെ ആ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറട്ടെ. ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വാക്ക് മാറില്ല. ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. ദൈവത്തിന് അത് നിവർത്തിക്കുവാൻ കഴിവുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ആ വാക്ക് തരുന്നത്. മനുഷ്യനെ പോലെ എന്തെങ്കിലും പറഞ്ഞ് ചൊക്കത്തില്ലെങ്കിൽ അവസാനം കാലുമാറുന്ന അങ്ങനത്തെ ഒരു രീതി ദൈവത്തിനില്ല. ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞത്. ഇത്രയും ജനത്തെയൊക്കെ വിടുവിച്ചുകൊണ്ടൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് മാനുഷികമായ നിലയിൽ ആർക്കും പറ്റുന്ന കാര്യമല്ല. എന്നാൽ ദൈവത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് ദൈവം അന്നേ അബ്രഹാമിനോട് പറഞ്ഞത്, ആ സമയമാകുമ്പോൾ ജനത്തെ പുറത്തു കൊണ്ടുവരും, അവർക്ക് സ്വന്തമായ ദേശം അവരുടെ അവകാശമായിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവം അവരെ ഉറപ്പിച്ചത്. അങ്ങനെ വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ് ഈ 2022 ദിവസങ്ങളിൽ നമ്മളോട് കൂടെ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ള ആ ഉറപ്പ് ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ വർഷം ഒരു പക്ഷെങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾ, വേദനകളൊക്കെ നിങ്ങൾക്ക് വന്നു കാണാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും ദൈവം കരുണ ചെയ്ത് നിങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചല്ലോ. ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവം എത്ര നല്ലവനാണ്. നമ്മളെക്കാളൊക്കെ ആരോഗ്യമുള്ളവരൊക്കെ ഈ യാത്രയുടെ നടുവിൽ അവർ ഈ ഒരു ദിവസം കാണുവാൻ കഴിയാതെ ലോകത്തിൽ നിന്നൊക്കെ മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മളോട് കാണിച്ച കരുണയല്ലയോ, ദൈവത്തിൻ്റെ ദയയല്ലയോ, അതൊക്കെ ഓർത്തു ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവരിങ്ങനെ ഇവരെ ദൈവം വാക്ക് പറഞ്ഞതുപോലെ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വരികയാണ്. മോശ മരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ഇവരെ വാക്തത്വ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന സമയമാണ്. യോർദാൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് അവിടെ. അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ വായിച്ചു വരുന്നത്. പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ്റെ വെള്ളത്തിൻ്റെ അവിടെ വന്ന് കാലി ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായി മാറുന്നു, ഉണങ്ങിയ നിലത്തുകൂടെ എന്ന പോലെ ജനം കടന്നു പോകുന്നു. ഞാൻ അവിടെ ഒരു ചിന്ത നിങ്ങളോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 15-ാം വാക്യം, ആ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. അപ്പം നോക്കണേ, ഈ യോർദാൻ ഒരു പ്രത്യേകതയുണ്ട്.
ആ പ്രത്യേകത എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, കൊയ്ത്തുകാലത്ത് അത് തീരം കവിഞ്ഞൊഴുകും. അപ്പോൾ അത് അതിൻ്റെ ഒരു നേച്ചറാണ്, അതിനെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അത് അതിൻ്റെ പ്രകൃതമാണ്, അത് അതിൻ്റെ സ്വഭാവമാണ്, അതത് ചെയ്യുന്നു. യോർദാൻ ആ പ്രകൃതം അത് തുടരുന്നു. പക്ഷേ ഈ യോർദാനി പ്രകൃതം തുടർന്നാലും ജനത്തിനും ദൈവജനത്തിനും മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യമാണ്. അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. യോർദാൻ എന്തും ചെയ്തോട്ടെ, യോർദാൻ അതിൻ്റെ സ്വഭാവം കാണിച്ചോട്ടെ, യോർദാൻ അതിൻ്റെ രീതി എടുത്തോട്ടെ, പക്ഷേ ദൈവജനത്തിന് മുന്നോട്ട് പോകണം. ദൈവജനത്തിൻ്റെ യാത്ര തടയപ്പെടുവാൻ പറ്റില്ല. ഞാൻ പ്രാരംഭത്തിൽ ഇങ്ങനെ പറയാം, 2022 ദിവസങ്ങളിൽ അത് അതിൻ്റെ പ്രകൃതം നിങ്ങളോട് കാണിച്ചെന്നിരിക്കും, അതതിൻ്റെ സ്വഭാവം നിങ്ങളോട് കാണിച്ചെന്നിരിക്കും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ പ്രയാസങ്ങൾ വന്നെന്നിരിക്കും, ഭാരങ്ങൾ വന്നെന്നിരിക്കും, രോഗങ്ങളുടെ അവസ്ഥകൾ വന്നെന്നിരിക്കും, വേദനകൾ വന്നെന്നിരിക്കും, വേർപാടുകൾ സംഭവിച്ചെന്നിരിക്കും, ഇങ്ങനെ ഇതൊക്കെ വന്നെന്നിരിക്കും. ഇതൊന്നും നമ്മുടെ യാത്രയെ മുൻപോട്ട് തടയാൻ പാടില്ല. 2021 ഇത് ഇതൊക്കെ കാണിച്ചതാണ്, ഈ പ്രകൃതം ഇത് അതിനൊരു മാറ്റവും വന്നില്ല. 2020 അത് അങ്ങനെ തന്നെ ചെയ്തതാ, അത് തുടർന്നു. 2022 ചിലപ്പോൾ അത് അങ്ങനെ തന്നെ തുടർന്നിരിക്കും. കാരണം അതതിൻ്റെ സമയമാകുമ്പോൾ ഈ തീരം കവിഞ്ഞൊഴുകുക എന്നുള്ളത് യോർദാൻ്റെ പ്രകൃതമാണ്, അതിനെ മാറ്റണ്ട. പക്ഷെ അതിനെ മാറ്റാതെ നമുക്ക് വേണ്ടത് ചെയ്യുവാൻ നമ്മുടെ കൂടെ കരുത്തനായ ഒരു ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 2022 ദിവസങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ എവിടെങ്കിലും നിങ്ങൾക്ക് തടസ്സം വരുന്നുവെങ്കിൽ ഓർത്തോ, അത് അതിൻ്റെ പ്രകൃതം കാണിക്കുക. ആ ദിവസം അല്ലെങ്കിൽ ആ സമയം അതതിൻ്റെ രീതി കാണിക്കുകയാണ്. പക്ഷെ അത് നമ്മളെ തടയരുത്, അത് നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത്, അത് നമ്മളെ നിരാശപ്പെടുത്തരുത്. നമുക്ക് പ്രചോദനം തരുന്ന ഒരു നല്ല നാഥൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഇവർ ഈ യോർദാൻ്റെ തീരത്ത് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം യോശുവയ്ക്ക് ആലോചന കൊടുക്കുകയാണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന്. അപ്പോൾ അതിനോടൊക്കെയുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. എന്താ ഈ വഴിക്കുള്ള? ആ വാചകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ രണ്ട് ചിന്തകളുണ്ട്. ഒന്ന്, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മുൻപിലുള്ള ചിലത് കാണാനാണ് ഒരു പ്രോത്സാഹനം ലഭിക്കുന്നതെങ്കിലും പുറകിലോട്ടുള്ള വന്ന വഴി കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതുകൂടെ ഇതിനോട് ചേർത്തൊന്ന് ചിന്തിക്കേണ്ടത് ഒരാവശ്യമാണ്. എന്തായിരുന്നു പുറകിലുള്ള വഴികൾ? പുറകിലുള്ള ദിനങ്ങൾ എന്തിൻ്റെ ദിനങ്ങളായിരുന്നു? പുറകിലുള്ള സമയങ്ങൾ എങ്ങനത്തെ സമയങ്ങളായിരുന്നു? 430 ജനം അടിമത്വത്തിൽ കഴിയുകയായിരുന്നു. ഒരന്യദേശത്ത് അടിമകളെപ്പോലെ ഒരു സ്വാതന്ത്ര്യവുമില്ല. കഠിന വേല ചെയ്ത് മനം മടുത്തുപോയി, അവരുടെ ആകെ മനസ്സ് മടുത്ത്, ഹൃദയമെല്ലാം മടുത്ത്, അങ്ങ് വല്ലാത്തൊരവസ്ഥയിൽ അവരായിപ്പോയി. ആകപ്പാടെ മുഷിപ്പ് തോന്നുന്ന ഒരു ജീവിതമായിരുന്നു അന്യദേശത്ത. അവിടെ അവർ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വരിക. അപ്പം കഴിഞ്ഞെന്ന് വന്ന വഴി ഏതായിരുന്നു? നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ, ഇല്ലാത്ത ഒരു വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വന്ന വഴി കൂടെ ഒന്ന് ഓർക്കണം അതിനോട് ബന്ധപ്പെട്ട്. അപ്പം വേദനയുടെയും ഭാരങ്ങളുടെയും സങ്കടങ്ങളുടെയും നെടുവീർപ്പുകളുടെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ദിനമായിരുന്നു. ആ അവിടം തരണം ചെയ്താണ് ഇങ്ങോട്ടിപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പോകാൻ പോകുന്നത് ഒരു പുതിയ വഴി. അതൊന്ന്, ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ഇവരെ നടത്തിക്കൊണ്ടിരുന്നത് മേഘസ്തംഭം, അഗ്നി തൂണുകൾ, മേഘസ്തംഭമാണ് ഇവരെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടുന്ന് ഇനി അങ്ങോട്ട് വേറെ ഒരു രീതിയിലാണ് ദൈവം അവരെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്കൊരു പുതിയ വഴിയാണ് ദൈവം കാണിക്കുവാൻ പോകുന്നത്, പുതിയ ഒരു രീതിയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അവരെ പറഞ്ഞു ഉറപ്പിക്കുകയാണ്. എന്താണ് അവരെ പറഞ്ഞു ഉറപ്പിക്കുന്നത്? അവരുടെ മുൻപിൽ ഇനി ഇപ്പോൾ അവരെ നയിക്കുവാൻ പോകുന്നത് ഈ പെട്ടകമാണ് എന്നുള്ളത് ദൈവം അവരോട് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതിൻ്റെ 3 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അനുഗമിക്കുന്നത് മുഴുവൻ ഈ പെട്ടകത്തിൻ്റെ പുറകെയാണ്, അതിനെ ചുമക്കുന്ന പുരോഹിതന്മാരുടെ പുറകെയാണ് നിങ്ങൾ ഇനിയും അനുഗമിച്ച് മുന്നോട്ട് പോകുവാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയ വഴിയിലേക്കാണ് നിങ്ങൾ കയറുന്നത്. ഇതുവരെ വന്നതുപോലെയുള്ള ഒരു 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 മുൻപോട്ടുള്ള ഒരു ലീഡിംഗ് അല്ല നിങ്ങൾക്കിനിയും ഉണ്ടാകുവാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പുതിയ ഒരു വഴിയിൽ കൂടെ പോകുവാൻ പോകുകയാണ്.
പെട്ടകമൊക്കെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മളോട് നമ്മളെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ 2022 നാം പ്രവേശിച്ചിരിക്കുന്ന ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പെട്ടകം എൻ്റെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പെട്ടകം എന്നെ വഴി നടത്തട്ടെ. എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ ഊന്നി ഒന്നും ചെയ്യുവാൻ ഇടയാകല്ലേ. എൻ്റെ സ്വന്തം ചിന്തയിൽ ഞാൻ ഒന്നും ചെയ്യുവാൻ ഇടയാകല്ല. പെട്ടകം എൻ്റെ മുൻപിൽ നിൽക്കട്ടെ കർത്താവേ. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ അങ്ങനെ തന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊക്കെ ആയിരിക്കും നമ്മൾ തുടങ്ങിയത്. പക്ഷേ എവിടെയൊക്കെയോ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മളൊക്കെ സ്വയത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തുപോയി. സ്വയത്തിൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുവാൻ ശ്രമിച്ചു. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ മിടുക്കുകൊണ്ട്, നമ്മുടെ സാമർഥ്യം കൊണ്ടോ പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒക്കെ എന്തൊക്കെയോ നേടിയെടുക്കാമെന്നൊക്കെ ചിന്തിച്ച് നമ്മളൊക്കെ ചിലതൊക്കെ ചെയ്തു പോയി. പക്ഷേ അതൊക്കെ വേണ്ട വിജയം കാണുവാൻ കഴിയാതെ പോയെന്നുള്ളത് ഇന്ന് ഒരു യാഥാർത്ഥ്യമായിട്ട്, അനുഭവമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, പെട്ടകം എൻ്റെ മുൻപിൽ എന്നെ നയിക്കട്ടെ. 2022 ഈ പെട്ടകത്തിൻ്റെ പുറകെ നിന്നാൽ ഒരിടത്തും ഒരു പരാജയം കാണേണ്ടി വരില്ല. അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്യുവാൻ, ഒരു പരാജയം കാണുവാനിടയാകാതെ, അത് കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിൻ്റെ വിഷയമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭവനത്തിൻ്റെ വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ഈ പെട്ടകത്തിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പെട്ടകത്തിൻ്റെ പുറകാലെ ഒരു പുതിയ യാത്ര ഇന്ന് ആരംഭിക്കാമെങ്കിൽ, ഈ 2022 നിങ്ങൾ ആരംഭിച്ചാൽ നിങ്ങൾ പരാജയം കാണത്തില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. നിങ്ങളെ ദൈവം നടത്തും. ഇവിടെ നടക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വേഗത്തിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ പോയ പ്രകലെ അനുഗ്രഹീതനായ ദൈവദാസൻ്റെ ശുശ്രൂഷയുണ്ട്. ദൈവദാസന്മാരുടെ ശുശ്രൂഷ നമുക്കുണ്ട്. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകാം. അവിടെ നടക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 1, ഈ പുരോഹിതന്മാർ പെട്ടകവും ചുമന്നുകൊണ്ട് ഈ യോർദാൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഉണങ്ങിയ നിലമുണ്ടായി, ജനമൊക്കെ അക്കരെ കടക്കുവാനിടയായിത്തീർന്നു. നോക്കിക്കേ, അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു. 10-ാം വാക്യം ഞാൻ വായിക്കാം. മോശ യോശുവയോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറയുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ നിന്നു. അടുത്ത വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ജനം വേഗത്തിൽ മറുകര കടന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ വേഗം മറുകര കടക്കും. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ കടന്നു പോകുന്ന വഴിയിലെ ദുർഘടങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നും നിങ്ങളുടെ യാത്രയ്ക്കൊരു തടസ്സമാകത്തില്ല. പെട്ടകം നിങ്ങളുടെ അടുക്കൽ, ആ പെട്ടകത്തെ കടന്നാണ് ഇവരിങ്ങനെ പോകുന്നത്. കാരണം പുരോഹിതന്മാർ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്, ഇവരപ്പം അതിൻ്റെ നടുക്ക് ഇങ്ങനെ അതിനെ കടന്നാണ് അവർ പോകുന്നത്. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം, എത്ര വലിയ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2022 വന്നാലും ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, അതൊക്കെ വേഗം കടന്നു പോകും. അതൊന്നും നിങ്ങളെ എങ്ങും തടസ്സം ചെയ്യത്തില്ല. ഒരു ഭാരമോ ഒരു രോഗമോ ഒരു വിഷയമോ ഒന്നും നിങ്ങളെ നിങ്ങളുടെ യാത്രയ്ക്കൊരു തടസ്സമായി തീരുവാൻ ഇടയാകാതെ, നിങ്ങൾ അറിയാതെ ഇതിനകത്ത് കൂടെ കടന്നു പോകും. അക്കരെ കടന്നിട്ട് നിങ്ങൾ പറയോ, എങ്ങനെ ഇവിടെ കടന്നു എന്ന് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുമാറ്, എങ്ങനെ നാം ഇപ്പുറം വന്നു എന്ന് നിങ്ങൾ തന്നെ ചോദിക്കത്തക്ക നിലയിൽ വേഗത്തിൽ ഈ വിഷയങ്ങൾ നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ടൊന്നും നിങ്ങൾക്കൊരു ഭാരമായി തീരാതെ, ഒന്നും ഒരു വേദനയായി തീരാതെ, ഒന്നും ഒരു തടസ്സമായി തീരാതെ ദൈവം നിങ്ങളെ 2022 ദിവസങ്ങളിൽ മുൻപോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ആ 4-ാം അധ്യായത്തിൽ നടക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. 1, ഈ പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് നിന്ന്, അവിടെ യോശുവ പറയുന്ന ആലോചന അനുസരിച്ച് അവരവിടെ നിന്ന് 12 കല്ലുകൾ എടുത്ത് കരയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ തന്നെ ആ പുരോഹിതന്മാർ നിന്നടുത്ത് അവരവിടെ വേറെ 12 കല്ലുകൾ നാട്ടി. 2 കാര്യങ്ങളാണ് അത് കാണിക്കുന്നത്. 1, ഇവരീ കരയിൽ നിന്ന് ഈ കരയിൽ, അല്ലെങ്കിൽ പുരോഹിതന്മാർ നിന്നടുത്ത് കൊണ്ടുവന്ന് 12 കല്ല് വെച്ചു. ആ കല്ലുകൾ വെച്ചിട്ട് അവിടെ നിന്ന്, അവിടെയും അവർ കടന്നു വന്ന വഴിയിൽ നിന്ന് അവർ 12 കല്ലെടുത്ത് കരയിലും കൊണ്ടുവന്ന് വെച്ചു. ഇത് 2 കാര്യങ്ങൾ കാണിക്കുന്നു. 1, പിന്നിട്ട് പോയ 12 മാസങ്ങൾ, ഒരു വർഷം പിന്നിട്ട് പോയി. അതിനെ ഇനിയിപ്പോൾ കവർ ചെയ്യുവാൻ പോവുകയാണ് യോർദാൻ. ഈ പുരോഹിതന്മാർ ഇങ്ങിപ്പുറം കയറി കഴിയുമ്പോൾ ഈ നദിയുടെ നടുക്ക് വെച്ച 12 കല്ലിനെ ഈ വെള്ളം വന്ന് കവർ ചെയ്യും. അത് കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് എടുത്ത ഒരു 12 കല്ല് കരയിൽ ഇരിപ്പുണ്ട്.
അത് ഇവരോട് പറയുന്നത്, ഇത് നിങ്ങളുടെ മക്കൾ കാണുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ദൈവം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഇതിങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ് ദൈവം അവരോട് പറഞ്ഞതനുസരിച്ച് 12 കല്ലുകൾ കരയിൽ കൊണ്ടുവന്ന് നാട്ടിവെച്ചിരിക്കുക. അത് മുന്നോട്ടുള്ള യാത്രയെ കാണിക്കുന്നു. ഒന്ന്, കര യോർദാൻ്റെ നടുക്ക് ഇരിക്കുന്നത് പിന്നിട്ട 12 മാസങ്ങളെ കാണിക്കുമ്പോൾ, യോർദാൻ്റെ കരയിൽ കൊണ്ടുവന്ന് വെച്ചത് മുന്നോട്ട് പോകാനുള്ള 12 മാസങ്ങളിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള ഒത്തിരി കാര്യങ്ങളാണ് അതിനകത്ത് ദൈവം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ സമാപനം കുറിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് താഴ്ത്തുവാൻ പറ്റട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കുവാൻ പറ്റട്ടെ. കർത്താവെ, മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ പെട്ടകത്തെ പിൻഗമിക്കുവാൻ, അതുകൊണ്ട് ആ പെട്ടകത്തെ പെട്ടകത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് വിഷയത്തെയും വേഗം ഞാൻ അപ്പുറം കടക്കുവാൻ ഇടയാക്കും. ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ വന്നാൽ നമ്മളെ വലിച്ചിഴച്ചു കൊണ്ട് പോകുന്നത് പോലെ, എങ്ങനെയെങ്കിലും ഇതൊന്ന് കടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുന്ന സമയങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ സൗഖ്യം ഒന്ന് നടന്നാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ആ കടഭാരം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ വിഷയം ഒന്ന് പരിഹരിച്ചാൽ മതിയായിരുന്നു, കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ഭാരപ്പെടുന്ന സമയങ്ങളുണ്ട്. വലിച്ചിഴച്ചു കൊണ്ട് പോകുന്നത് പോലെ, നീട്ടി നീട്ടിക്കൊണ്ട് പോകുന്ന പോലെ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങൾ 2022 ദിവസങ്ങൾ പെട്ടകത്തോടൊപ്പം യാത്ര ചെയ്യൂ, നിങ്ങൾ വേഗം അപ്പുറം കടക്കും, നിങ്ങൾ വേഗം ഇതിനെ തരണം ചെയ്യും. ഒന്നും നിങ്ങൾക്ക് ഒരു താമസമായിട്ടോ വൈകിപ്പോകുന്നത് പോലെയോ ഒന്നും നിങ്ങൾക്ക് തോന്നുകയില്ല. ദൈവം നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ യാത്ര 2022 യാത്രയുടെ ഒരു പ്രത്യേകത, ഈ വചനത്തിൽ നമ്മൾ ഇനിയും കാണുന്ന മറ്റൊരു പ്രത്യേകത, ഇതിനി വാക്തത്വത്തിലേക്കുള്ള പ്രവേശന യാത്രയാണ്. ഇതുവരെ അവരവിടം വരെ എത്തിയതേ ഉള്ളൂ, എന്നാൽ ഇനിയും അങ്ങോട്ടുള്ളത് ദൈവം പറഞ്ഞ വാക്തത്വത്തിലേക്ക് കയറുകയാണ്. അങ്ങനെയെങ്കിൽ 2022 പെട്ടകത്തോടൊപ്പമുള്ള യാത്ര നിങ്ങളുടെ വാക്തത്വങ്ങളിലേക്ക് നിങ്ങളെ നടത്തുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളെ അതിനായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ നടുവിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ പെട്ടകത്തോടൊപ്പം യാത്ര ചെയ്യുക. ദൈവം നിങ്ങളെ അതിൽ നിന്ന് അപ്പുറം എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതിനായി ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.